നമസ്കാരം, ഫിലിമി ബീറ്റിലേക്ക് സ്വാഗതം. അത്യന്തം വാശിയേറിയ മത്സരമാണ് ബിഗ് ബോസ് മലയാളത്തിൽ നടക്കുന്നത്. 16 മത്സരാർത്ഥികളുമായി ആരംഭിച്ച ബിഗ് ബോസിൽ ഘട്ടം ഘട്ടമായ എലിമിനേഷനൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിൽ വൻ സംഭവങ്ങളാണ് ഇറങ്ങിയിരുന്നത്. കാമുകി കാമുകന്മാരായി വിശേഷിപ്പിക്കപ്പെടുന്ന പേളയും മാണിയും ശ്രീരവിന്ദനെയും അരവിന്ദന്റെയും ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചാണ് ഇപ്പോൾ സഹതാരങ്ങൾ മുൻപോട്ട് പോകുന്നത്. എഡിറ്റിംഗോ റീ റെക്കോർഡിംഗോ ഇല്ലാതെ ഇവരുടെ സംഭാഷണവും ടാസ്കും മത്സരവും ഒക്കെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നുമുണ്ട്. അതിഥിയും ഷിയാസും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ സംശയം ഉന്നയിച്ച് പേളി മാണി നേരത്തെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ തങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാനായാണ് താരം ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ടാസ്കുകളിലോ ജോലിയിലോ വലിയ താല്പര്യമില്ലാതെ മറ്റേതോ ലോകത്ത് ഒഴുകി നടക്കുന്ന പോലെയാണ് ശ്രീനീഷിന്റെ പോക്ക്. നിരവധി പേർ താരത്തോട് തന്നെ കുറിച്ച് ചോദിച്ചിരുന്നു. മത്സരത്തിലെ ടാസ്കുകളിലും മറ്റുള്ളവരുടെ വിലയിരുത്തലുകളിലും നിരാശയായ പേളിയാവട്ടെ ഒരിടയ്ക്ക് മത്സരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിച്ചു. അതിനിടയിലാണ് ധൈര്യം നൽകാനായി ശ്രീനീഷ് തന്റെ മോതിരം പേളിക്ക് കൊടുത്തത്. പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തതോടെ താരത്തിന് പഴയ ധൈര്യം തിരികെ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീനീഷും പേളിയും തന്നെയാണ് ബിഗ് ബോസിലെ സംസാര വിഷയം. പേളി മാണി നന്നായി പിന്തുണയ്ക്കുകയും വിഷമഘട്ടത്തിലെല്ലാം താരത്തിനരികിൽ ഓടിയെത്തുകയും വേണ്ടി വന്നപ്പോൾ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തയാളാണ് നിശോ സുരേഷ്. തന്റെ വിഷമവും നിരാശയും ആശങ്കയും ഒക്കെ പേളി ഇദ്ദേഹത്തോട് തുറന്നു പറയുകയും ചെയ്യാറുണ്ട്. ഇതേക്കുറിച്ച് മറ്റെല്ലാവർക്കും കൃത്യമായി അറിയുകയും ചെയ്യാം. ഇതിനിടയിലാണ് രഞ്ജിനി സൂത്രത്തിൽ ശ്രീനീഷ് പേളി ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചത്. ഇരുവരും തമ്മിലെന്തോ ഉണ്ടെന്ന് തന്നെ പറഞ്ഞ് പ്രചരിക്കാൻ തുടങ്ങി. എന്നാൽ പേളി തന്റെ നിലപാട് അരിശ സുരേഷിനോട് വ്യക്തമാക്കിയിരുന്നു. തനിക്ക് അങ്ങനെയൊന്നുമില്ലെന്നും ഇതേക്കുറിച്ച് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ആരാധകരോട് പിന്നീട് ഇതേക്കുറിച്ച് സംസാരിച്ചോളാമെന്നുമായിരുന്നു പേളി പറഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന ദിയും താരത്തിന്റെ നിലപാടിന്റെ പിന്തുണ അറിയിക്കുകയായിരുന്നു. ശ്രീനീഷിനോടും പേളിയോടും അടുത്ത ബന്ധമുണ്ട് അരിശ സുരേഷിന്. ശ്രീനീഷിനോട് സംസാരിക്കുമ്പോഴാണ് താൻ തമിഴ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം മോഹൻലാലിനോട് പറഞ്ഞിരുന്നു. ശ്രീനീഷുമായി ചേർന്ന് പേളിയുടെ പേര് കേട്ടപ്പോഴും അതിനുശേഷം താരം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സമാധാനമായത്. ബിഗ് ബോസിലെ പ്രണയിതാക്കളാണ് പേളിയും ശ്രീനീഷ് അരവിന്ദും എന്ന ചർച്ചയ്ക്ക് അവസാനമിടണമെന്നായിരുന്നു ദിയ പറഞ്ഞത്. മത്സരത്തിൽ നിലനിൽക്കുന്നതിനായി പേളി മെനഞ്ഞ കഥയാണിതെന്നും ശ്രീനീഷ് ഇതിൽ വീണതായിരിക്കാമെന്നുമാണ് സാബു പറയുന്നത്. എന്നാൽ ഇവരുടെയും പേര് ഒന്നിച്ച് കേൾക്കുന്നതിൽ അസ്വസ്ഥനാണ് ശ്രീനീഷ് അരവിന്ദ്. ദിയും അനുപും ശ്രേയയും രഞ്ജിനിയും ഷിയാസും അതിഥിയും ഒക്കെ ഇപ്പോഴും ഈ വിഷയം ചർച്ചയാക്കുന്നതുമുണ്ട്. ഇതെല്ലാം താരങ്ങൾക്ക് തമ്മിൽ തമ്മിൽ അറിയുകയും ചെയ്യാം. ഇത്തരത്തിലുള്ള പ്രചാരണത്തിൽ താൻ അസ്വസ്ഥനാണെന്ന് ശ്രീനീഷ് വ്യക്തമാക്കിയിരുന്നു. മോതിര കഥയാണ് ഇപ്പോഴും വിഷയം. ശ്രീനീഷിന്റെ മോതിരം പേളി ഇട്ടതാണ് ചർച്ച ആരംഭിക്കാനുള്ള കാരണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിലിമി ബീറ്റ്, മലയാളം.